നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡന ആരോപണത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ്ക്ക് എതിരെയുള്ള നടപടി സുപ്രീം കോടതി അവസാനിപ്പിച്ചു. രഞ്ജൻ ഗഗോയ്ക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച സമിതി റിപ്പോർട്ട് ചെയ്തു. അസം NRC വിഷയത്തിൽ എടുത്ത കടുത്ത നിലപാടാകാം ഇതിനു കാരണം എന്ന് IB റിപ്പോർട്ട് കിട്ടിയതായും സമിതി അറിയിച്ചിട്ടുണ്ട്. 2019ലാണ് രഞ്ജൻ ഗഗോയ്ക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചത്. മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗഗോയ്ക്കെതിരായ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AK പട്നായിക്കിനെ 2019ൽ ചുമതലപ്പെടുത്തിയിരുന്നു. അഭിഭാഷകനായ ഉത്സവ് ബെയിൻസ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ റിപ്പോർട്ടുകൾ സീൽ കവറിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ച സുപ്രീം കോടതി കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. അസം NRC കേസ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഗഗോയി എടുത്ത കടുത്ത നിലപാട് അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചനയ്ക്ക് കാരണം ആയിട്ടുണ്ടാകാമെന്ന് IB അറിയിച്ചു. ജസ്റ്റിസ് AK പട്നായിക്കിന്റെ അധ്യക്ഷതയിലുള്ള സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. ജുഡീഷ്യൽ തലത്തിലും ഭരണതലത്തിലും രഞ്ജൻ ഗഗോയി എടുത്ത കർശന നടപടികളാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായത് എന്നാണ് സമിതിയുടെ നിഗമനം. ലൈംഗിക ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച ചീഫ് ജസ്റ്റിസ് SA ബോഗ്ഡെ അധ്യക്ഷനായ 3-അംഗ സമിതി രഞ്ജൻ ഗഗോയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. ആയതിനാൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാൻ തനിക്ക് അധികാരമില്ലെന്നും ജസ്റ്റിസ് പട്നായിക് സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെ തിരിച്ചെടുക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ തുടർ അന്വേഷണം ആവശ്യമില്ലെന്ന് ഇന്ന് റിപ്പോർട്ട് പരിഗണിച്ച ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സുപ്രീം കോടതിയിലെ ഒരു ജീവനക്കാരി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രഞ്ജൻ ഗഗോയ്ക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഉത്സവ് ബെയിൻസ് നൽകിയ പരാതിയിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. പരാതി അന്വേഷിച്ച് റിട്ടയേർഡ് ജസ്റ്റിസ് AK പട്നായിക് സമിതിയാണ് ഗൂഢാലോചന സാധ്യത തള്ളാതെയുള്ള റിപ്പോർട്ട് നൽകിയത്. അന്വേഷണത്തിന് ഉത്തരവിട്ട് 1 വർഷത്തിനും 9 മാസത്തിനും ശേഷമാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. ജസ്റ്റിസ് ഗഗോയ്ക്കെതിരെ യുവതി നൽകിയ പരാതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് SA ബോഗ്ഡയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയിലെ ആഭ്യന്തര സമിതിയാണ് ആദ്യം അന്വേഷിച്ചത്. 2 അന്വേഷണ റിപ്പോർട്ടും പരസ്യപ്പെടുത്തണ്ട എന്നാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. റിപ്പോർട്ടുകൾ സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കും. നന്ദി, നമസ്കാരം. Oh.